ലഖിംപൂർ കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ആശിഷ് മിശ്രയ്ക്ക് മേൽ ആരോപിക്കപ്പെട്ടത് കൊലപാതക കുറ്റമാണെന്ന് കോടതി ഉത്തർപ്രദേശ് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ഉന്നതർ ഉൾപ്പെട്ടതുകൊണ്ട് സിബിഐ അന്വേഷണത്തെ എങ്ങനെ വിശ്വസിക്കുമെന്നും കോടതി ചോദിച്ചു. അതിനിടെ ആശിഷ് മിശ്ര നാളെ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചത്. ആർ രാധാകൃഷ്ണൻ സുപ്രീം കോടതിയിൽ നിന്നും, എം പി പ്രദീപ് കുമാർ ലഖിംപൂരിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർ രാധാകൃഷ്ണൻ, സുപ്രീം കോടതിയുടെ ഒരു കടുത്ത ഇടപെടലും കർശനവും ആയ ഒരു താക്കീതമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് മുന്നിലുള്ളത്. കാരണം ഉന്നതർ ഉൾപ്പെട്ട കേസാണ്, ആശിഷ് മിശ്രയ്ക്ക് നൽകുന്ന ഈ ഇളവുകൾ, അതേക്കുറിച്ച് എന്തായിരുന്നു കോടതി നടത്തിയ പരാമർശം? ഏറ്റവും അവസാനമായുള്ള കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സുജയ, 20-ാം തീയതി പരിഗണിക്കാനായി കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. 20-ാം തീയതി ആദ്യ കേസായി പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്രയും സമയം കോടതിയിൽ നടന്നത് ഒരുപക്ഷെ ഒരു IPC 302 അനുസരിച്ച് ചാർജ് ചെയ്ത ഒരു കൊലപാതക കുറ്റം ആരോപിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണോ എന്ന സംശയമാണ് സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചത്. സാധാരണ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് കോടതി ഇക്കാര്യത്തിൽ നടന്ന നടപടികളെ സംശയദൃഷ്ടിയോടുകൂടിയാണ് വീക്ഷിച്ചത്. IPC 302 അനുസരിച്ച് ചാർജ് ചെയ്യപ്പെട്ട ആശിഷ് മിശ്ര എവിടെയെന്ന കോടതിയുടെ ചോദ്യത്തിന് അതിന് ഉത്തരം പറയാൻ എത്തിയത് ഹരീഷ് സാൽവിയായിരുന്നു. ഉത്തർപ്രദേശിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, നാളെ 11 മണി വരെ അദ്ദേഹത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ അദ്ദേഹം ഹാജരാകും, ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമപ്രകാരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതിയെ ഈ മറുപടി അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു എന്നതാണ് പിന്നീടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ആശിഷ് മിശ്രയ്ക്ക് മാത്രം ഈ 302 വകുപ്പ് ചുമത്തപ്പെട്ടിട്ടും എന്തിനാണ് ഇത്ര ഉദാരത നൽകുന്നത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ഇങ്ങനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ട ഒരു പ്രതിയാണോ എന്ന് ഉള്ള കാര്യം കോടതി ചോദിച്ചു. ദൃക്സാക്ഷികളുണ്ട് ഇയാൾ കൊലപാതകത്തിന്റെ ബാധകമായതിൽ, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൃക്സാക്ഷിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പിന്തുടരേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശിഷ് മിശ്രയോട് ഇപ്പോൾ കാട്ടിയത് ഏത് വിധത്തിൽ അംഗീകരിക്കാൻ സാധിക്കും എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ഹരീഷ് സാൽവെ ഈ വിഷയത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി സ്വീകരിച്ചത്. വളരെ കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിൽ ഒരു വിധത്തിലുള്ള ഇടപെടലുമില്ല. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി. പക്ഷേ സുപ്രീം കോടതി അക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഒന്നും പറഞ്ഞില്ല. മറിച്ച് CBI അന്വേഷണത്തിന് പോലും ശുപാർശ ചെയ്യുന്നതിനെ സുപ്രീം കോടതി സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. CBI പോലും ഉന്നതരായിട്ടുള്ള ആളുകൾ ഇടപെട്ട ഈ കേസിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. വളരെ നിശിതമായിട്ടുള്ള വിമർശനം ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെ ഭാഗികമായി സംശയിക്കുന്ന വിധത്തിലുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. CBI വന്നാൽ സംശയമുണ്ട്, അല്ലെങ്കിൽ ഉന്നതർ ഉൾപ്പെട്ടതുകൊണ്ട് CBI സ്വതന്ത്രമായി പ്രവർത്തിക്കുമോ എന്ന ചോദ്യം ഫലത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആഭ്യന്തര സഹമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ നിരീക്ഷണം അനുസരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെ ചെയ്തതിൽ വീഴ്ചയുണ്ട് എന്നതാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നിരീക്ഷണമായി സുപ്രീം കോടതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനത്തിൽ യുക്തമായിട്ടുള്ള നടപടികൾ ഈ കേസിന്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ വേണം. തെളിവ് സംരക്ഷിക്കുന്ന കാര്യത്തിലും സുപ്രീം കോടതി സംശയകരമായിട്ടുള്ള ചില നിലപാടുകൾ വ്യക്തമാക്കി. തെളിവുകൾ ഏത് വിധത്തിൽ സംരക്ഷിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. DGP ഇക്കാര്യത്തിൽ തെളിവുകൾ സംരക്ഷിക്കാനും ആ തെളിവുകൾ ഒരു വിധത്തിലും നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇതുവരെ കരുതിയിരുന്നതിൽ നിന്നും വ്യത്യസ്തമായതും വളരെ കർശനമായിട്ടുള്ളതുമായ നിലപാടാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിന്റെയും നിലപാടുകളെല്ലാം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഈ ആർക്കെ, അതുപോലെ തന്നെ കൊലക്കേസ് പ്രതിയാണ്, കൊലക്കേസ് പ്രതിയെ നോട്ടീസ് നൽകിയാണോ വിളിച്ചു വരുത്തുന്നതിനുള്ള ചോദ്യം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ, UP പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ തെറ്റായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിമർശനമായി കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയല്ലേ? സുജയ, ഇതിൽ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു. കാരണം ഒരു ദൃക്സാക്ഷിയാണ് കൊലപാതകം നടന്നതായി കണ്ട് എന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദൃക്സാക്ഷിയുള്ള കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ആളുകളെ സാധാരണ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവർക്ക് സൗകര്യമുള്ളതുപോലെയാണോ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ സംശയം. അത് ആശിഷ് മിശ്രയ്ക്ക് നാളെ 11 മണി വരെ ഹാജരാകാൻ സമയമുണ്ട്. ആശിഷ് മിശ്രയ്ക്ക് നാളെ രാവിലെ 11 മണി വരെ ഹാജരാകാൻ സമയം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഉത്തർപ്രദേശ്.
പ്രദേശ് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ വിശദീകരിച്ചത്. എന്തായാലും അറസ്റ്റ് വൈകുന്നതിൽ നിശ്ചിത വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ലഖിംപൂരിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പം ഉണ്ട്. എം പി പ്രദീപ് കുമാർ, ഇതുവരെയും ആശിഷ് മിശ്ര ടേനി ഹാജരായിട്ടില്ല എന്ന നിലയിലെ നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 11 മണി വരെ സമയമുണ്ടെന്നാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജിയ, ലഖിംപൂർ കേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ, ഇപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. പക്ഷേ ആശിഷ് മിശ്ര ടേനി നാളെ രാവിലെ 11 മണി വരെ സമയം ചോദിച്ചിരിക്കുകയാണ്, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ. ആ ആവശ്യം അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സുപ്രീം കോടതിയിൽ തന്നെ ഈ വിവരം സംസ്ഥാന സർക്കാർ, ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ എടുത്ത നടപടികളിൽ ഒരു തരത്തിലുള്ള തൃപ്തിയുമില്ല എന്നാണ് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് സ്റ്റെപ്സ് ടേക്കൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്വാഭാവികമായും നാളെ 11 മണി വരെ സമയം അനുവദിച്ചെങ്കിൽ പോലും അടിയന്തരമായ ഒരു നടപടിയിലേക്ക് ഉത്തർപ്രദേശ് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് അറിയാനുള്ളത്. കാരണം ഇപ്പോഴിവിടെ ഡി ഐ ജി അടക്കമുള്ള സംഘം ഇവിടെ തങ്ങുന്നുണ്ട്. വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ പോലീസിന് മേൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തെ സുപ്രീം കോടതി തന്നെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടിയിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ എടുത്തിരിക്കുന്ന നടപടികളൊന്നും തന്നെ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല 302 കേസ്, അതായത് മർഡർ കേസ്, ഈ കൊലപാതക കേസിൽ ആ പ്രതികളെ അടിയന്തരമായി തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ അത് സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ വലിയ സമ്മർദ്ദമായി തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നമ്മളിവിടെ തുടരുകയാണ്. 24/7 ഇവിടെ ലഖിംപൂർ കേരിയിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. ഇന്ന് തന്നെ ആശിഷ് മിശ്രയെ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത മണിക്കൂർ നൽകാൻ ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, തീർച്ചയായും ലഖിംപൂർ ഖേരിയിൽ നിന്നാണ് 24 വാർത്താസംഘം ഇപ്പോൾ തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.